subscribe now and press the bell icon. Never miss an update. അധ്യാപക സമൂഹം വേതനത്തിനായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ യാചിക്കേണ്ട അവസ്ഥ. മാർ ക്ലീമിസ് കത്തോലിക്ക ബാബ. തിരുവനന്തപുരം. വർഷങ്ങളായി ചെയ്ത ജോലിക്കുള്ള ശമ്പളത്തിനായി അധ്യാപക സമൂഹത്തിന് സെക്രട്ടേറിയറ്റ് പഠിക്കലെത്തി യാചിക്കേണ്ടി വന്നത് പരിതാപകരമാണെന്ന് മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാബ. KER ഭേദഗതിക്കെതിരെ അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പ്രളയമുണ്ടായപ്പോൾ അതിജീവനത്തിന്റെ ചരിത്രം സൃഷ്ടിക്കാൻ മുന്നിൽ നിന്ന് വിദ്യാർത്ഥികളെ കൈപിടിച്ചു നടത്തിയത് അധ്യാപക സമൂഹമാണ്. അധ്യാപകർക്ക് ലഭിക്കേണ്ട ന്യായമായ ശമ്പളം വർഷങ്ങളായി ലഭിക്കാത്ത നാടാണ് കേരളമെന്നത് ലജ്ജാവഹമാണ്. ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കുന്നില്ല. വർഷങ്ങളായി ജോലി ചെയ്തിട്ടും നിയമാനുസൃത രേഖ പോലും ലഭിക്കുന്നില്ല. എല്ലാവരുടെയും നിയമത്തിന് ഏറ്റവും വേഗത്തിൽ അംഗീകാരം നൽകാനുള്ള നടപടി സർക്കാർ കൈക്കൊള്ളണമെന്നും അധ്യാപകരുടെ ന്യായമായ ആവശ്യം മുഖ്യമന്ത്രി ഇടപെട്ട് സമയബന്ധിതമായി പരിഹരിക്കണമെന്നും കർദിനാൾ ആവശ്യപ്പെട്ടു. എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ പെൻഷൻ ഉൾപ്പെടെ ഇടതു മുന്നണി തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങളുടെ ലംഘനങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. മുഖ്യപ്രഭാഷണം നടത്തിയ KCBC പ്രസിഡന്റും ലത്തീൻ തിരുവനന്തപുരം അതിരൂപത മെത്രാപോലിത്തയുമായ ഡോക്ടർ M സുസൈപാക്യം പറഞ്ഞു, ഏറെ ബഹുമാനിക്കപ്പെടേണ്ട അധ്യാപക സമൂഹം ശമ്പളത്തിനായി റോഡിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. ചെയ്ത ജോലിക്ക് ശമ്പളം നൽകാത്തത് വലിയ മനുഷ്യാവകാശ ലംഘനമാണ്. അവകാശങ്ങൾക്കായി പോരാടുന്ന അധ്യാപക സമൂഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. KER ഭേദഗതികളിലൂടെ എയ്ഡഡ് സ്കൂളുകളോട് സർക്കാർ ദ്രോഹമാണ് ചെയ്യുന്നത്. എയ്ഡഡ് മേഖലകളുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു. അധ്യാപകരുടെ ശമ്പളം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നം സർക്കാരിന് ഒട്ടും ഭൂഷണമല്ല. ചടങ്ങിൽ പ്രസംഗിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു, പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കുക എന്നതാണ് ഒരു സർക്കാരിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. UDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ വ്യക്തമായി പഠിച്ചാണ് അധ്യാപക പാക്കേജ് പ്രഖ്യാപിച്ചത്. ഇടതു സർക്കാർ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് ഈ പ്രശ്നം അടിയന്തരമായി ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള കാത്തലിക് ടീച്ചേഴ്സ് ഫീൽഡ് നോൺ അപ്രൂവ്ഡ് ടീച്ചേഴ്സ് യൂണിയൻ, കേരള എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ, കേരള സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ചും ധർണയും നടത്തിയത്. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.